നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. സാർ, ഇപ്പോൾ സംസ്ഥാന പ്രവൃത്തി പരിചയമേള, ശാസ്ത്രമേള, ഇനി കലോത്സവം, അങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ സംസ്ഥാന പ്രവൃത്തി പരിചയമേളയിൽ, 42-ാമത് പ്രവൃത്തി പരിചയമേളയിൽ ശ്രദ്ധേയമായ ഒരു വിഷയമുണ്ട്. അതായത്, നമ്മുടെ കേരളം ഇക്കഴിഞ്ഞ 6 വർഷത്തോളമായി പല ദുരന്തങ്ങളും പല മഹാമാരികളും ഒക്കെ തന്നെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട് മുണ്ടക്കൈ ചുരുൾമല ദുരന്തം എന്ന് പറയുന്നത്. അതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഈ കുട്ടി ശാസ്ത്രജ്ഞർ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും വയനാട്ടിൽ നിന്നെത്തുന്ന കുട്ടികളാണ് ഇങ്ങനെ ഒരു കണ്ടുപിടുത്തമായി വന്നിരിക്കുന്നത്. എങ്ങനെ മഴ പെയ്യുമെന്നും മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ആ ദുരന്തം സംഭവിക്കുമെന്നും ഒക്കെ തന്നെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു ചെറിയ കണ്ടുപിടുത്തമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും അധികം കയ്യടി നേടുന്ന ഒരു വിഷയം. ഇത് നമുക്ക് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഒരുവിധം ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനും തടയാനും ഒക്കെ തടയുക എന്ന് ഉദ്ദേശിക്കുന്നത് കാഷ്വാലിറ്റി കുറയ്ക്കാനും സാധിക്കില്ലേ? അല്ലെ, ഇപ്പോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു 55-56 വർഷമായിട്ട് നമ്മൾ സയൻസ് മേള നടത്തുന്നു. 10-50 വർഷത്തെ കൂടുതലായിട്ട് പ്രവൃത്തി മേള നടക്കുന്നു. പിന്നെ ഐ ടി മേള തുടങ്ങി. അത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-20 വർഷമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഏകദേശം പുരുഷ ആയസിനോളം ഈ പരിപാടികൾ നടക്കുന്നു. ഓരോ മേള, നിങ്ങൾ ആദ്യത്തെ ഈ പ്രവൃത്തി പരിചയ മേളയുടെ പത്ര കട്ടിങ്സ്, അന്ന് മീഡിയ ഇല്ലല്ലോ, മറ്റ് ചാനലുകളുണ്ട്, പത്രങ്ങളെ ഉള്ളൂ. പത്ര കട്ടിങ്സ് കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ആർക്കൈവിൽ കയറി നോക്കണം, പത്രക്കാരോട് ചോദിച്ചാൽ കിട്ടും. അന്നും ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല ആശയങ്ങളായി. ഇപ്രാവശ്യവും വന്നിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വേറെ വിഷയം. ഓരോ വർഷവും പ്രവൃത്തി പരിചയ മേളയിൽ മനോഹരമായ ആശയങ്ങളാണ് ആരും വെക്കുന്നത്, കുട്ടികൾ വയ്ക്കും. ചിലപ്പോൾ അത് അധ്യാപകരുടെ സഹായം കാണും, തീർച്ചയായിട്ടും കാണും. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു നന്ദകുമാർ ഉണ്ട്, വെഞ്ഞാറമ്മൂട് ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ ആളാണ്, അതേ ഈ മോഡൽ വർക്കിംഗ് മോഡലുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്, എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പൊ നന്ദകുമാർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചത്, സാർ ഞാനിങ്ങനെ അയാൾക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിരുന്നു, അദ്ദേഹം ഇതൊക്കെ ഇങ്ങനെ ഐഡിയാസ് കൊടുക്കാനും ഇതൊക്കെ പണിത് കൊടുക്കാനൊക്കെ ചെയ്യുന്ന പ്രൊഫഷണൽ ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് നന്ദകുമാർമാരുണ്ട് കേരളത്തിൽ. അപ്പൊ ആരുടെ ആശയമാവട്ടെ, എന്നാലും കുട്ടിയാണല്ലോ പ്രസന്റ് ചെയ്യുന്നത്. 56 വയസ്സിന് മുമ്പേ പ്രസന്റ് ചെയ്ത ആദ്യത്തെ കുട്ടി പ്രസന്റ് ചെയ്ത ആശയം, കുട്ടിക്ക് ഇപ്പം 10-15 വയസ്സിലോ ആ കുട്ടി അന്ന് പ്രസന്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ 70-71 വയസ്സ് കാണും, നല്ല പ്രായമായി കാണും. എന്റെ സംശയം അതല്ല, ഇത്രയും മനോഹരമായ ആശയങ്ങൾ കുട്ടികൾ പ്രദർശിപ്പിച്ചു, പത്രത്തിൽ വന്നു, ഫോട്ടോ വന്നു, അവർക്ക് സമ്മാനം കിട്ടി, അതോടുകൂടി എന്ത് ചെയ്തു, ആ കുട്ടിയിലെ ശാസ്ത്രജ്ഞൻ മരിച്ചുപോയി. ആ കുട്ടിയും എന്ത് ചെയ്യാണ്, പരീക്ഷ എഴുതി PSC എൽ ഡി ക്ലാർക്കിംഗിൽ ആവാൻ വേണ്ടി ഇവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തരം ശാസ്ത്രമേളകൾ വരുന്ന ഇന്നൊവേറ്റീവ് പ്രോജക്റ്റുകൾക്ക്, ഏറ്റവും ഇന്നൊവേറ്റീവ് മതി, ഒരു 10 പ്രോജക്റ്റ്, 1000 വേണ്ട. കേരള ശാസ്ത്ര കൗൺസിൽ, നമുക്കൊരു കൗൺസിൽ ഉണ്ടല്ലോ ഇവിടെ, ആ കൗൺസിൽ 10 കുട്ടികൾക്ക് എന്തുകൊണ്ട് ഈ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പണം അനുവദിക്കുന്നില്ല? പരിഷത്തുണ്ട്, പരിഷത്ത് വേറെ സ്വതന്ത്ര സംഘടനയാണ്, അത് പിന്നെ വേറെ തമാശയാണ്, അത് കുറച്ച് തമാശയുണ്ട് അതിനകത്ത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഈ ബാല ശാസ്ത്ര കോൺഗ്രസ് എന്നൊരു പരിപാടിയുണ്ട്, അത് തുടങ്ങിയിട്ട് 19 വർഷമായി. ഇവിടെ എത്ര ബാലശാസ്ത്രജ്ഞന്മാരുണ്ടായി, അല്ലെ എത്ര യുവശാസ്ത്രജ്ഞന്മാരുണ്ടായി, എത്ര ക്രിയേറ്റീവ് റൈറ്റേഴ്സ് ഉണ്ടായി പരിഷത്ത് വളർത്തിക്കൊണ്ട് വന്നവർ. അല്ലാതെ വന്നവർ പരിഷത്തിൽ ചേർന്നു, അത് വേറെ കാര്യം. അല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ബാല കോൺഗ്രസിൽ പങ്കെടുത്തിട്ട് നിങ്ങളിപ്പോ പരിഷത്ത് എന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്, ഈ ചർച്ചയിൽ ഇത് വരുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ട്. അപ്പോ ബാലശാസ്ത്ര കോൺഗ്രസ് നടത്തിയിട്ട് എത്ര കാലമായി, കുട്ടികളുടെ ബാലശാസ്ത്ര കോൺഗ്രസ് ഗവൺമെന്റ് നടത്തും, പ്രത്യേകിച്ച് അത് നടത്തും, കുട്ടികളുടെ ഗവൺമെന്റ് നടത്തും, സ്റ്റെക്ക് തന്നെ നടത്തും കുട്ടികളുടെ ബാലശാസ്ത്ര കോൺഗ്രസ്. എന്തോരോ ആശയങ്ങളാണ് വരുന്നത്, വർക്കിംഗ് മോഡല്, 3D മോഡല്, 2D മോഡല്, സ്റ്റിൽ മോഡല്, പിന്നെ എന്തെല്ലാമാണ് വരുന്നത്. പക്ഷെ അതോടുകൂടി ആ കുട്ടിയിലെ ശാസ്ത്രജ്ഞൻ അങ്ങ് മരിച്ചു പോകും. അപ്പോൾ ഒരു വർഷം ഒരു 100-100 പേർ കൊടുത്താലും കുഴപ്പമില്ലെന്നേ, ചെറിയ പൈസ കൊടുത്താൽ മതിയല്ലോ, ഓടിക്കണമെങ്കിൽ രൂപ കുട്ടികൾക്ക് കൊടുക്കണ്ടല്ലോ, ചെറിയ പൈസ കൊടുത്ത് ഈ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള പണം കൊടുക്കണം, ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ, പണം അവരുടെ ഫെലോഷിപ്പ് കൊടുക്കണം. അല്ലാതെ അവർ പൈസ കൊടുക്കുന്നുണ്ട്, അവാർഡും ഒക്കെ കൊടുക്കുന്നു, അതുപോലെ ആ അധ്യാപകനും സഹായിച്ച അധ്യാപകനും വിദ്യാർത്ഥി അടങ്ങുന്ന ടീമിനോട് പ്രോജക്റ്റ് ചോദിക്കണം, വീണ്ടും നിങ്ങൾ പ്രോജക്റ്റ് തരുമോ, ഇതിന്റെ അഡ്വാൻസ്ഡ് പ്രൊജക്ട് തരുമോ, അഡ്വാൻസ് പ്രൊജക്ട് എന്നവർക്ക് ഫെലോഷിപ്പ് കൊടുക്കണം. ആ കുട്ടികൾക്ക് ഫെലോഷിപ്പ് എടുത്തുള്ള ഗുണം എന്താണ്, ചിലപ്പോൾ അയാൾ എന്താവും, ശാസ്ത്രജ്ഞൻ, നല്ല ശാസ്ത്രജ്ഞനാവുമെന്നേ, അല്ലെ നല്ല എഞ്ചിനീയർ ആവുമെന്നേ. മാത്രമല്ല, ഞാൻ വീണ്ടും കുറച്ചുകൂടി കടത്തി പറയണം, അങ്ങനെ പറയാമോന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊരു ചർച്ചയിലായതുകൊണ്ട് പുതിയ ആശയം പറയാമല്ലോ. അങ്ങനെ കുട്ടി പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് വരികയാണെന്ന് വെച്ചോ, ഇപ്പോൾ ഒരു പ്രാവശ്യം ഫെലോഷിപ്പ് കൊടുത്തു, അഡ്വാൻസ് സാധനം കുട്ടി കണ്ടുപിടിച്ചു, വീണ്ടും ഒരു പ്രാവശ്യം കൂടി വീണ്ടും ഫെലോഷിപ്പ്, ഹയർ ഫെലോഷിപ്പ് കൊടുത്തു, SRF, JRF, SRF ഒക്കെ പോലെ ഹയർ ഫെലോഷിപ്പ് കൊടുത്തു. അപ്പൊ കുട്ടി ഒന്നുകൂടി കണ്ടുപിടിച്ചു. അങ്ങനെ നല്ല കാര്യങ്ങൾ 2-3 വർഷം കണ്ടുപിടിച്ചു, 4-5 വർഷം കണ്ടുപിടിച്ച കുട്ടിക്ക് വേറെ ഡിഗ്രി കൊടുക്കണമെന്നേ, എഞ്ചിനീയറിംഗ് കോളേജ് തന്നെ ചെന്നിരുന്ന്
ഈ സിലബസ് മൊത്തം പഠിച്ചിട്ട് എഞ്ചിനീയർ ആവണോ നിർബന്ധമില്ല, ഉണ്ടോ? അങ്ങനെയുള്ള നിർബന്ധമുണ്ട്. ലോകത്ത് അരിസ്റ്റോട്ടലും പ്ലേറ്റോ പിന്നെ ആരൊക്കെയാണ്, ഐസക് ന്യൂട്ടൻ, ഗലീലിയോ, ഇറാസ്തോസ്തനീസ്, ഇങ്ങനെ പറഞ്ഞ ഇവർ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചതാ? ഒരു യൂണിവേഴ്സിറ്റിയും പഠിച്ചില്ല. അവരൊക്കെ അവരെ ബുദ്ധി ഉപയോഗിച്ചു. ആപ്പിൾ തലയിൽ വീണപ്പോ ഒന്നുകൂടെ എടുത്തെറിഞ്ഞ് ചിന്തിച്ചു, നമുക്കൊരു ന്യൂട്ടനെ കിട്ടി. അങ്ങനെ ആവിയന്ത്രം എത്ര പുട്ട വെച്ചപ്പോഴുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എല്ലാം യാദൃച്ഛ്യമായി യാദൃച്ഛ്യമായി വന്ന സംഭവങ്ങളിൽ നിന്നാണ് പുതിയ പുതിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുള്ളത്. അല്ലാതെ എല്ലാം ലാബിൽ നിന്ന് സ്കൂളിൽ പഠിച്ച് കോളേജിൽ പഠിച്ചില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് ശാസ്ത്രമേള നടത്തി, പ്രത്യേകിച്ച് പ്രവൃത്തിമേള, ഗണിത, അതുപോലെ ഗണിത കുട്ടികൾ, ഗണിതശാസ്ത്രജ്ഞന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നേ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗണിതശാസ്ത്രമാർ സൃഷ്ടിക്കാം. അങ്ങനെ ആരെങ്കിലും എക്സ്ട്രാ ബ്രില്ലിയന്റ് ആയിട്ട് പ്രോജക്ട് വന്നാൽ ആ പ്രോജക്റ്റിന് എന്ത് കൊടുക്കണം? ഒരു ഫണ്ട് കൊടുക്കണം, ഫെലോഷിപ്പ് പോലെ കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് ഒരു രണ്ടു മൂന്നോ നാലോ അഞ്ച് വർഷം കൊണ്ട് വലിയ വലിയ പ്രോജക്ടുകളിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് അല്ലാത്ത ഡിഗ്രിയും കൂടെ കൊടുക്കണമെന്നേ. അപ്പൊ കൊടുത്തു കഴിയുമ്പോൾ എന്താ, മറ്റേ ഡിഗ്രി ആയി മറ്റേ പഠിക്കണ്ടേ, ഇതിൽ പഠിച്ചാൽ ഇത് തന്നെ കുട്ടി പഠിക്കട്ടെ, ഈ കാര്യം തന്നെ കുട്ടി പഠിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ 56 വർഷം മുമ്പ് അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര ശാസ്ത്രജ്ഞന്മാരുണ്ടാക്കാമായിരുന്നു, എത്ര സാങ്കേതിക വിദഗ്ധരെ ഉണ്ടാക്കാമായിരുന്നു. മാത്രമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ISRO അതുപോലെ തന്നെ മറ്റ് ഒരുപാട് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെ ഇവർക്കും പോസ്റ്റ് കൊടുക്കണം. കാര്യം 8-ാമത്തെ വയസ്സിൽ 10-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതലാണല്ലോ പ്രധാനമായിട്ട് വരുന്നത്. ഇപ്പൊ 8-ാം ക്ലാസ് പോട്ടെ, കഴിഞ്ഞ മാസം ഒരു 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി ഈ വയനാട് ദുരന്തമൊക്കെ ചെയ്തിട്ട് ഒരു വോയിസ് എനിക്ക് ഇട്ടിരുന്നു, അങ്കിളെ ഇതൊന്ന് നോക്കി ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറയാൻ. കാരണം അവൻ ചെയ്തതിന് ശേഷമാണ് ഇട്ടത്, അല്ല എന്റെ ആശയം എടുത്തല്ല ചെയ്തത്, പുള്ളി ചെയ്ത് നന്നായി ചെയ്തതിന് ശേഷം എനിക്കൊരു കമന്റിന് ഇട്ടു. അപ്പൊ ഞാൻ ചെറിയൊരു കമന്റ് തിരിച്ചിട്ടു, അവന്റെ ലെവലിലെ കമന്റ് പറയണമല്ലോ, അല്ല ഞാൻ എന്റെ അറിവ് അവന് കൊടുത്ത് 3-ാം ക്ലാസ് എന്നെ കൊണ്ട് പറയുന്നത് ശരിയല്ല, അവന്റെ ലെവലിൽ പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് സഹായം ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ താങ്ക്സ് ഒക്കെ പറഞ്ഞു. വാട്സപ്പിൽ കണ്ട് വന്നിട്ട് സുഹൃത്താണ്, അല്ല എന്റെ ആരുമല്ല, ഒരു കുട്ടി വാട്സപ്പിൽ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നു, അങ്ങനെ വന്നതാണ് ഗ്രൂപ്പിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 3 വയസ്സ് 3-ാം ക്ലാസ് പഠിക്കുന്നേ ഉള്ളൂ, വയസ്സ് എത്ര, 8. അപ്പൊ അവനിൽ ഒരു ഒരു ആരുണ്ട്, ഒരു ശാസ്ത്ര കുട്ടി ശാസ്ത്രജ്ഞനുണ്ട്. അതിന് നമ്മൾ വളവും വെള്ളവും വിത്തും പോലെ, അത് വിത്താണ്, അതൊരു വിത്താണ്, നമുക്ക് വളവും വെള്ളവും ഒഴിക്കണം, അതിനകത്ത് കൊടുക്കണം, വളവും കൊടുക്കണം, വെള്ളവും കൊടുക്കണം. അങ്ങനെ പുതിയ ചിന്തകളുള്ള കുട്ടികളെ വളർത്തിക്കൊണ്ട് വരണം കുട്ടി ശാസ്ത്രജ്ഞന്. മാത്രമല്ല ഇവര് 3 വർഷം പ്രോജക്ട് ചെയ്തത് വിചാരിക്കുക, 3 വർഷം പ്രോജക്ട് ചെയ്താൽ അവർ, അല്ലെങ്കിൽ 18 വയസ്സ്, 3 വർഷം വിട്ടോളൂ, ഒരു 18 വയസ്സായെന്ന് വിചാരിക്കുക, ഒരു ഏജ് വേണമല്ലോ, മെച്യൂർ ആവണമല്ലോ. 18 വയസ്സാകുമ്പോൾ അവർക്ക് എവിടെ അപ്രന്റീസ്ഷിപ്പ് കൊടുക്കണം? ISRO പോലുള്ള ഏജൻസികളിൽ അപ്രന്റീസ്ഷിപ്പ് കൊടുക്കണം. 1 വർഷം കൊടുത്താൽ മതി, 2 വർഷം കൊടുത്താൽ മതി. മിടുക്കരാണെങ്കിൽ എവിടെ അബ്സോർബ് ചെയ്യണം? ഈ സ്ഥാപനങ്ങൾ അബ്സോർബ് ചെയ്യണം. നിങ്ങൾ നോക്കൂ, മനോഹരമായ രീതിയിൽ ആവേശപ്പെട്ട് എല്ലാവരും എന്ത് ചെയ്യും, ശാസ്ത്ര ചിന്തയിലേക്ക് പോകും, കണ്ടുപിടിക്കാൻ തോന്നും, പുതിയത് കണ്ടുപിടിക്കും. ഇതിപ്പോ എന്താണ്, ഇത് കഴിഞ്ഞാൽ കുഞ്ഞ് തീർന്നു, അടുത്ത വർഷം അവാർഡും കൂടെ കിട്ടിയില്ലേ, പിന്നെ ആ കൂടി ചിന്തിക്കേയില്ല. 3 പേർക്കല്ലേ അവാർഡ് കിട്ടുള്ളൂ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, അല്ലെങ്കിൽ പിന്നെ പ്രോത്സാഹനം, പിന്നെ അവൻ ചിന്തിക്കേയില്ല. അപ്പൊ ഇത് എല്ലാ വർഷവും നടത്തുന്നത്, ഇത് എനിക്ക് വന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയിലും മുഖ്യമന്ത്രിയുടെ അടുത്ത്, ശാസ്ത്ര വകുപ്പ് കൈയറിഞ്ഞ മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തട്ടെ ഈ വീഡിയോ, ആരെങ്കിലും എത്തിച്ചു കൊടുക്കുക, എനിക്ക് വന്ന് നിങ്ങൾ തന്നെ കമ്പനി തന്നെ ഒന്ന് എത്തിച്ചു കൊടുക്കുക, എന്നിട്ട് ഇത് ശാസ്ത്രമേളയിൽ വരുന്ന നല്ല വിഷയങ്ങൾക്ക് തുടർ ഫെലോഷിപ്പുകൾ കൊടുക്കുകയും അവർ വളർന്നു വന്നാൽ, അങ്ങനെ വളർന്നു വരുന്ന വളരെ ഡൈനാമിക്കായി പരീക്ഷ ചെയ്ത് പരീക്ഷ പാസ്സാവുന്നവർക്ക് ഗവേഷണ സ്ഥാപനങ്ങളിൽ എന്ത് കൊടുക്കാൻ വേണം, അവസരം കൊടുക്കാൻ, അവസരം കൊടുക്കാൻ റിസർവേഷനും കൂടി കൊടുക്കണം. ആ അത് വേറെ റിസർവേഷനാണ് അവർക്ക് കൊടുക്കണം. അപ്പൊ അപ്രന്റീസ്ഷിപ്പ് കൊടുത്താൽ മതി, അതൊക്കെ സക്സസ് ആയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജോലി കൊടുക്കണം. അപ്പൊ 1000-ക്കണക്കിന് ആളുകൾക്ക് ISRO ജോലി കൊടുക്കുമ്പോൾ ഇങ്ങനെ വേറിട്ട് ചിന്തിച്ച് കുട്ടിക്കാലം മുതൽ ചിന്തിച്ച് വന്ന കുട്ടി ശാസ്ത്രജ്ഞർ വളർന്നു വന്ന് വലിയ ശാസ്ത്രജ്ഞനാവുകയാണെങ്കിൽ അവർക്ക് ജോലി കൊടുക്കണമെന്നേ. നമുക്ക് ഇനി ഒരുപാട് അബ്ദുൽ കലാമിനെ, അതെ, ചെറിയ പ്രായത്തിലാണ് വളർത്തിയെടുക്കേണ്ടത്, അല്ലാതെ അവർ PhD ചെയ്തിട്ട് പറ്റേ എന്നല്ല. ചെറിയ പ്രായത്തിൽ അവരെ, അവരിലുള്ള എന്തുശ്വാസം പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ, അവരിലെ ശാസ്ത്രജ്ഞനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് നമ്മൾ സമൂഹം വെള്ളവും വളവും കൊടുത്ത് മനോഹരമായ പുഷ്പമുകുളങ്ങൾ, ആ നവമുകുളങ്ങളെ മനോഹരമായ പുഷ്പങ്ങളാക്കിയാൽ അവർ അതിമനോഹരമായ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചു തരും. നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുടെ കുറവാണ് ഈ രാജ്യത്തിൻ്റെ പ്രശ്നം. നല്ല സ്വപ്നങ്ങളുള്ള ഒരു സിസ്റ്റത്തിലില്ല, നല്ല വിഷണറിമാരില്ല, നല്ല മിഷൻ ഡോക്യുമെന്റ് മിഷൻ എടുക്കാൻ പറ്റുന്ന ആളുകളില്ല. നമ്മൾ കാണുന്നില്ല ISRO പറഞ്ഞു വരുമ്പോൾ അവിടെ എത്തുകയാണ്, ചുമ്മാ ചക്കളത്തി പോരാട്ടം നടത്തുന്നത്, ഈ ചക്കളത്തി പോരാട്ടം നടത്തുന്ന മനോഹരമായ സമയം കൊണ്ട് എന്തൊക്കെ ചെയ്യാം. നമുക്കതൊരു വീഡിയോ തന്നെ എടുക്കേണ്ടി വരും, ഞാനിപ്പോൾ പറഞ്ഞപ്പോഴും നമുക്കൊരു വീഡിയോ തന്നെ എടുക്കാം, എത്ര മനോഹരമായിട്ട് ഈ രാജ്യത്ത് മാറ്റങ്ങളുണ്ട്. ISRO ഉള്ള സ്ഥലത്താണ് ഇവിടെ വാട്സപ്പിൽ കളിച്ച് ഫേസ്ബുക്കിൽ കളിച്ച് സമയം കളഞ്ഞ് സസ്പെൻഷനിൽ വെക്കുന്നത്.
ഗൗരവമായ വിഷയമല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് കുട്ടിശാസ്ത്രജ്ഞന്മാരുണ്ടാക്കണം. തീർച്ചയായും ഈ കുട്ടികൾ ഇപ്പോ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാണ് ഈ ഒരു ചർച്ചയുടെ പ്രധാന ക്രക്സ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനും അറിയാനും രക്ഷ നേടാനും സഹായിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. അതിനവർ കണ്ടെത്തിയിരിക്കുന്നത് പെയ്യുന്ന മഴയുടെ തീവ്രത ആണെന്നും മണ്ണിന്റെ നനവും മരങ്ങളുടെ ചരിവും മനസ്സിലാക്കി മുന്നറിയിപ്പ് നൽകും. തീർച്ചയായിട്ടും ഇത് ആശയമാണ്, ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. ആ ഐഡിയ എന്ത് ചെയ്യാൻ പറ്റണം, ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. അതിൽ ചിലപ്പോൾ കുറവ് കാണും. ഇപ്പൊ മല്ലി ശാസ്ത്രജ്ഞൻ നോക്കുമ്പോൾ ഇതിങ്ങനെ ചരിവ് മര, അതൊന്നും ചിന്തിക്കരുത്. അതൊരു ആശയമാണ്, ഒരു ഐഡിയ ആണ്, അതായത് വിത്താണ്. ആ വിത്തിനെ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം, വളർത്തണം. ഇതിന്റെ ശാസ്ത്രീയ വശം നമ്മൾ തന്നെ ഇതിന് മുന്നും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതായത് അരുവികളിലൂടെയും വെള്ളത്തിന്റെ അളവ്, കാറ്റിന്റെ അളവ്, മഴയുടെ അളവ്, ഇതെല്ലാം അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റുന്നത്. ഇതെല്ലാം മെഷർ ചെയ്തിട്ട് പിന്നെ ഭൂകമ്പത്തിന്റെ തോത്, പിന്നെ മാത്രമല്ല ഇനി വേറെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനത്തെ ശാസ്ത്രമാണ്, ഇപ്പൊ ഇതൊരു ആശയമാണല്ലോ. അതെ അതെ, എക്സിസ്റ്റിംഗ് ആയിട്ട് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ആര്? മുതിർന്ന ശാസ്ത്രജ്ഞന്മാർ. മുതിർന്ന ശാസ്ത്രജ്ഞന്മാർ പലതും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. അവരുമായി അവരെന്ത് ചെയ്യണം, ബന്ധിപ്പിക്കണം. അതാണ് അടിയന്തര വെച്ചേണ്ടത്. ISRO ഇതുപോലുള്ള ഗവേഷണ സ്ഥാപനങ്ങളുണ്ട് രാജ്യം. ആ ഗവേഷണ സ്ഥാപനങ്ങളിലെ സീനിയർ സയന്റിസ്റ്റുമാരുമായിട്ട് ആരെ ടൈപ്പ് ചെയ്യണം, ഈ കുട്ടികളെ ടൈപ്പ് ചെയ്യണം. അപ്പൊ അവർക്കും ആശയങ്ങൾ കിട്ടും. ഇപ്പൊ അബ്ദുൽ കലാം സാറ് ഒരു കത്തെഴുതിയാൽ, 8-ാം ക്ലാസ്സിലെ കുട്ടി കത്തെഴുതിയിട്ടുണ്ട്, ആ കുട്ടിക്ക് സാർ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോഴുള്ള ഗുണം എന്തറിയാവോ, ആ കുട്ടിയിലെ ക്രിയേറ്റിവിറ്റി അറിയാതെ വളർന്ന് കോൺഫിഡൻസ് ലെവലൊക്കെ വളർന്ന് വലിയ ആളാവും. കാരണം രാജ്യത്തെ അബ്ദുൽ കലാം സാറാണ് എനിക്ക് കത്ത് എന്നെ പ്രൊമോട്ട് ചെയ്ത് എന്റെ പ്രൊമോട്ടർ. ആ നിലയിൽ നമ്മുടെ സയന്റിസ്റ്റുമാരുമായി അവരെ ടൈപ്പ് ചെയ്യണം. ഞാൻ പറയാൻ പറ്റൊരു പോയിന്റാണ്, ISRO-യിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും സയന്റിസ്റ്റുമാരെയും ടെക്നോക്രാറ്റുകളുമായും മെക്കാനിക്കലായിട്ടൊക്കെ പഠിച്ചുള്ള ആളുകളുമായും എഞ്ചിനീയർമാരുമായി ആരെ ടൈപ്പ് ചെയ്യണം, ഈ കുട്ടി ശാസ്ത്രജ്ഞന്മാരെ ടൈപ്പ് ചെയ്ത് അവരെ മെന്റർമാരാക്കണം. മെന്റർമാരാക്കി അവരെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ, ഈ കുട്ടി ശാസ്ത്രജ്ഞന്മാർ നാളെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും, വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തരും. ചെറിയ ഫെലോഷിപ്പം കൊടുക്കുക, പ്രൈസ് കൊടുക്കുക. ഒരു നഷ്ടമില്ലാത്തൊരു കാര്യമാണ്, ഒരു നഷ്ടത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ വലിയ നേട്ടമായിരിക്കും രാഷ്ട്രത്തിനുണ്ടാകുന്ന വലിയ രാജ്യസ്നേഹം. കാരണം കുഞ്ഞിലെ കിട്ടുന്നത് കൊണ്ട് ആ കുട്ടിയിൽ രാജ്യസ്നേഹമൊക്കെ കുത്തിവെച്ച് നമ്മുടെ ദേശസ്നേഹവും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ആ കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായ എഞ്ചിനീയർമാരായി കുട്ടിശാസ്ത്രജ്ഞരായി വളർന്നു വരും. അതിന് വളരെ അനുകൂലമായ ഒരു വീഡിയോ ആയിട്ട് ഈ വീഡിയോ മാറട്ടെ. ഇനി ഒരുപാട് യുവ ശാസ്ത്രജ്ഞന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം തന്നെ മുന്നോട്ട് നീങ്ങാൻ കഴിയട്ടെ. അതെ, ഉറപ്പായും എല്ലാവിധ ആശംസകളും അവർക്ക് നേരുകയാണ്. ഒപ്പം അധികാരികളും ഇതൊന്ന് കണ്ടുറന്ന് കാണണമെന്നുള്ള അഭ്യർത്ഥനയും പങ്കുവയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം.